Hi, hello friends. Study group in the Pudia video like a lavaka swagadam, a lavrum SCERT text okay. Idvera laka parts complete I in the cardano. In Namala, a tongue glassily, part two, ille, Samuhishasatile, pardangalana, no cambogunada. Upper in the video, part two, a tongue glassily, Samuhishasatile, Aditi chapter writer, Ganga Samadalatileke, another, other etamata chapterana, Ganga Samadalatileke. A chapter in the Nula, Pradana Petta Chodingalana, e video, Ulpurthan Pogunada. Now, we will start India and Vismayam. Regicha Prashasta Charitra Karan Are India and Vismayam. Regicha Prashasta Charitra Karan Are A.L. Basha Mana A.L. Basha Europe in the Aim, Asia Udeim, Vivita Bagangalake, Kudieri ever Samsad Chirna Bashakal are a petir another. Europe in the Aim, Asia Udeim, Vivita Bagangalake. കുടിയേറി ഇവർ സംസാരിച്ചിരുന്ന ഭാഷകൾ അറിയപ്പെട്ടിരുന്നത് ഇന്തോ യൂറോപ്യൻ ഭാഷകൾ ഇന്തോ യൂറോപ്യൻ ഭാഷകൾ എന്നാണ് ഈ ഇന്തോ യൂറോപ്യൻ ഭാഷകൾ സംസാരിച്ചിരുന്ന വിഭാഗം എന്നറിയപ്പെടുന്നത് ആര്യന്മാരാണ് അപ്പോൾ യൂറോപ്പിന്റെയും ഏഷ്യയുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവർ സംസാരിച്ചിരുന്ന ഭാഷ ഇന്തോ യൂറോപ്യൻ ഭാഷയാണ് ഇന്തോ യൂറോപ്യൻ ഭാഷ സംസാരിച്ചിരുന്ന വിഭാഗങ്ങൾ അറിയപ്പെടുന്നത് ആര്യന്മാർ എന്നതാണ് സംസ്കൃതത്തിലെ രചിക്കപ്പെട്ട ആദ്യ കൃതി ഏത് ഋഗ്വേദം സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യ കൃതി ഏത് ഋഗ്വേദം ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രന്റെ വേട്ടപ്പട്ടിയുടെ പേരെന്ത് സരമ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രന്റെ വേട്ടപ്പട്ടിയുടെ പേര് സരമ എന്നാണ് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രന്റെ വേട്ടപ്പട്ടിയായ സരമ നീന്തിക്കടന്ന നദി ഏത് രസനദി ഋഗ്വേദത്തിലെ പരാമർശിക്കുന്ന ദേവേന്ദ്രന്റെ വേട്ടപ്പട്ടിയായ സരമ നീന്തിക്കടന്ന നദി രസനദിയാണ് ഏകദേശം 3500 വർഷം മുമ്പ് ആര്യന്മാർ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് എത്തിച്ചേർന്ന പ്രദേശം അറിയപ്പെട്ടിരുന്നത് സപ്ത സൈന്ധവ പ്രദേശം എന്നാണ് ഏകദേശം 3500 വർഷം മുമ്പ് ആര്യന്മാർ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് എത്തിച്ചേർന്ന പ്രദേശം അറിയപ്പെട്ടത് സപ്ത സൈന്ധവ പ്രദേശം എന്നാണ് സിന്ധു നദിയും അതിൻ്റെ 5 പോഷക നദികളായ ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് എന്നിവയും സരസ്വതി നദിയും ചേർന്ന പ്രദേശം അറിയപ്പെടുന്നതാണ് സപ്ത സൈന്ധവം എന്നത് സിന്ധു നദിയുടെ 5 പോഷക നദികൾ ഏതൊക്കെ എന്നറിഞ്ഞിരിക്കണം ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ സരസ്വതിയും കൂടി ചേരുമ്പോഴാണ് നമ്മൾ സപ്ത സൈന്ധവം എന്ന് പറയപ്പെടുന്നത് ഇനി ആര്യന്മാരുടെ ഗോത്രത്തലവന്മാരെ സഹായിക്കാനുണ്ടായിരുന്ന ഗോത്രസഭകൾ ഏതൊക്കെ എന്നറിയുക വിദാത സഭ സമിതി എന്നാണ് ഗോത്രസഭകൾ അറിയപ്പെട്ടിരുന്നത് ആര്യന്മാരുടെ ഗോത്രത്തലവന്മാരെ സഹായിക്കാനുണ്ടായിരുന്ന ഗോത്രസഭകൾ ഏതൊക്കെ വിദാത സഭ സമിതി എന്നിവയാണ് ആര്യന്മാരുടെ പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലും കൃഷിയുമാണ് അതൊന്നും അത്ര പ്രധാനമായിട്ട് ചോദിക്കില്ല അടുത്തത് കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ആര്യന്മാർ നടത്തിയിരുന്ന യുദ്ധങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഗവിഷ്ഠി എന്നാണ് അത് ചോദിച്ചിട്ടുണ്ട് കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ആര്യന്മാർ നടത്തിയിരുന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് ഗവിഷ്ഠി എന്നാണ് ഇന്ദ്രന് പുറമെ ആര്യന്മാർ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ അഗ്നി മരുത് വരുണൻ സൂര്യൻ എന്നിവരാണ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ആര്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ഇന്ദ്രനാണ് ഇനി ഗംഗാ സമതലത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദങ്ങൾ ഏതൊക്കെ ഗംഗാ സമതല കാലഘട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദങ്ങൾ ഏതൊക്കെ സാമവേദം യജുർവേദം അഥർവവേദം ആര്യന്മാരുടെ ഗംഗാ സമതല വ്യാപനത്തെ ഏറെ സഹായിച്ചത് എന്താണ് ഇരുമ്പ് ആയുധങ്ങളുടെ ഉപയോഗം ആര്യന്മാരുടെ ഗംഗാ സമതല വ്യാപനത്തെ ഏറെ സഹായിച്ച കാര്യമെന്ത് ഇരുമ്പായുധങ്ങളുടെ ഉപയോഗമാണ് ഗംഗാ സമതലത്തിലെ ജനങ്ങൾ ഉപയോഗിച്ച ഇരുമ്പായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ പ്രധാനമായി ലഭിച്ചത് എവിടെ നിന്ന് ഗംഗാ സമതലത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇരുമ്പായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ പ്രധാനമായി ലഭിച്ചത് എവിടെ നിന്ന് ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അത്രാഞ്ചി കേട ഇതിലെ ചോദ്യം ഇങ്ങനെയായിരിക്കും
ഗംഗാ സമുദ്രത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇരുമ്പായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ പ്രധാനമായി ലഭിച്ച ഉത്തർപ്രദേശിന്റെ സ്ഥലം ഏത് എന്ന്. അത് ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അത്രാഞ്ചി ഗേടയാണ്. അതേപോലെ തന്നെ ഇരുമ്പവശിഷ്ടം ലഭിച്ച മറ്റൊരു സ്ഥലം രാജസ്ഥാനിലെ ജോധ്പുര ആണ്. അപ്പോൾ രാജസ്ഥാനിലെ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ ജോധ്പുര. ഹരിയാനയിലെ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഭഗവൻപുരയാണ്. അപ്പോൾ ഗംഗാ സമതലത്തിലെ ജനങ്ങൾ ഉപയോഗിച്ച ഇരുമ്പായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ പ്രധാനമായി ലഭിച്ചത് ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അത്രാഞ്ചി ഗേഡ, രാജസ്ഥാനിലെ ജോധ്പുര, ഹരിയാനയിലെ ഭഗവൻപുര. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ജോധ്പുര, ഭഗവൻപുര, അത്രാഞ്ചി ഗേഡ, ഇതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന സംസ്ഥാനങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. നാടോടികളായ ആര്യന്മാർ സ്ഥിര താമസമാക്കിയ പ്രദേശം അറിയപ്പെട്ട പേര്, ജനപദം ചോദിച്ചിട്ടുണ്ട്. നാടോടികളായ ആര്യന്മാർ സ്ഥിര താമസമാക്കിയ പ്രദേശം അറിയപ്പെട്ട പേര് ജനപദം എന്നാണ്. കൃഷി ഭൂമി സംരക്ഷിക്കുന്നതിന് പകരമായി കർഷകർ രാജാവിന് ഉൽപ്പാദനത്തിൻ്റെ ഒരു പങ്ക് നികുതിയായി നൽകുന്ന രീതി അറിയപ്പെട്ടിരുന്നത് ഏതൊക്കെ പേരിലാണ്? ബലി, ഭാഗ എന്നീ പേരുകളിലാണ്. കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന് പകരമായിട്ട് കർഷകർ രാജാവിന് ഉൽപ്പാദനത്തിൻ്റെ ഒരു പങ്ക് നികുതിയായി നൽകുന്ന രീതി അറിയപ്പെട്ടിരുന്നത് ബലി, ഭാഗ എന്നിങ്ങനെയാണ്. ഗംഗാ സമതലത്തിലെ കാലഘട്ടത്തിലെ പ്രധാന ദൈവങ്ങൾ പ്രജാപതിയും വിഷ്ണുവായിരുന്നു. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. ഇനി ഗംഗാ സമതല കാലഘട്ടത്തിലെ പ്രധാന നഗരങ്ങൾ അതൊന്ന് ഓർത്തിരിക്കുക. ഗംഗാ സമതല കാലഘട്ടത്തിലെ പ്രധാന നഗരങ്ങൾ രാജഗൃഹം, ശ്രാവസ്തി, വൈശാലി, ബനാറസ്, കുശിനഗരം, കൗസംബി എന്നിവയാണ്. രാജഗൃഹം, ശ്രാവസ്തി, വൈശാലി, ബനാറസ്, കുശിനഗരം, കൗസംബി എന്നിവയാണ് ഗംഗാ സമതല കാലഘട്ടത്തിലെ പ്രധാന നഗരങ്ങൾ. ഗംഗാ സമതല കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥകൾക്കെതിരെയായിട്ട് ഉയർന്നു വന്ന ചിന്താരീതികൾ പിന്തുടർന്നവർ അറിയപ്പെട്ടിരുന്നത് ശ്രമണർ എന്നാണ്. ഗംഗാ സമതല കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥയ്ക്കെതിരായി ഉയർന്നു വന്ന ചിന്താരീതികൾ പിന്തുടർന്നവർ അറിയപ്പെടുന്നത് ശ്രമണർ എന്നാണ്. ശ്രമണർ വിഭാഗങ്ങളിലെ ഏറെ ജനപ്രീതി നേടിയ സ്വാധീനം ചെലുത്തിയതുമായ മതവിഭാഗങ്ങൾ ഏതൊക്കെ? ജൈനമതവും ബുദ്ധമതവുമാണ്. ശ്രമണ വിഭാഗങ്ങളിൽ ഏറെ ജനപ്രീതി നേടിയതും സ്വാധീനം ചെലുത്തിയതുമായ മതവിഭാഗം ഏത്? ജൈനമതം, ബുദ്ധമതം എന്നിവയാണ്. അജീവികന്മാർ, ചാർവാകന്മാർ തുടങ്ങിയവർ ഉൾപ്പെട്ടിരുന്ന വിഭാഗം ഏത്? ശ്രമണ വിഭാഗമാണ്. അജീവികന്മാരും ചാർവാകന്മാരും ഉൾപ്പെട്ടിരുന്ന വിഭാഗം എന്നറിയപ്പെടുന്നത് ശ്രമണ വിഭാഗമാണ്. അടുത്തത് ബുദ്ധമതത്തെക്കുറിച്ചാണ് നോക്കുന്നത്. ഇനി ബുദ്ധമതവും ജൈനമതത്തെക്കുറിച്ചും കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ നോക്കാറുണ്ട്. അപ്പോൾ ബുദ്ധമത സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ശ്രീബുദ്ധനാണ്. ബുദ്ധമത സ്ഥാപകൻ ശ്രീബുദ്ധനാണ്. ബുദ്ധമത തത്വങ്ങളിൽ പ്രധാനപ്പെട്ടത് അഹിംസയാണ്. എല്ലാ ജീവികളോടും കരുണ കാണിക്കണമെന്ന തത്വം അറിയപ്പെടുന്നതാണ് അഹിംസ. ബുദ്ധമത തത്വങ്ങളിൽ പ്രധാനപ്പെട്ടത് അഹിംസയാണ്. എല്ലാ ജീവികളോടും കരുണ കാണിക്കണമെന്ന തത്വം അറിയപ്പെടുന്നതാണ് അഹിംസ. അതിൽ ശ്രീബുദ്ധൻ പറയുന്ന ഒരു വാക്യമാണ്, ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യൻ്റെ ദുരിതങ്ങൾ എനിക്കറിയാം. ഈ ക്വട്ടേഷൻ ഒന്ന് ഓർത്തിരിക്കണം. ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യൻ്റെ ദുരിതങ്ങൾ എനിക്കറിയാം എന്ന് പറഞ്ഞതാര്? ശ്രീബുദ്ധനാണ് ഈ വാക്യം പറഞ്ഞത്. ഭൂമിയിലെ ജീവിതം ദുഃഖപൂർണമാണെന്നും ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്നും അഭിപ്രായപ്പെട്ട വ്യക്തി ആര്? ശ്രീബുദ്ധൻ. ഭൂമിയിലെ ജീവിതം ദുഃഖപൂർണമാണെന്നും ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്നും അഭിപ്രായപ്പെട്ടത് ആരാണ്? ശ്രീബുദ്ധനാണ്. ബുദ്ധമത തത്വങ്ങൾ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഗ്രന്ഥം ഏത്? ത്രിപീഠകങ്ങൾ. ബുദ്ധമത തത്വങ്ങൾ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഗ്രന്ഥം അറിയപ്പെടുന്നത് ത്രിപീഠകങ്ങൾ എന്നാണ്. ത്രിപീഠകങ്ങൾ എന്നിൽ തന്നെ അറിയപ്പെടുന്നത് മൂന്നെണ്ണമാണ്. ത്രി എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തിരിക്കുക, ത്രിപീഠകങ്ങളിൽ ഉൾപ്പെടുന്നത് മൂന്നെണ്ണമാണ്. ഒന്ന് വിനയപീഠകം, രണ്ട് സൂത്തപീഠകം, മൂന്ന് അഭിധർമ്മ പീഠകം. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം ത്രിപീഠകം. അതിൽ ത്രിപീഠകത്തിലെ ഒന്നാമത്തെ വിനയപീഠകം, രണ്ട് സൂത്തപീഠകം, മൂന്ന് അഭിധർമ്മ പീഠകം. ത്രിപീഠകങ്ങൾ എഴുതിയിരിക്കുന്ന ഭാഷ പാലിയാണ്. ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായി നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേര്
ചൈത്യങ്ങൾ എന്നാണ്. ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായി നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്ന പേര് ചൈത്യങ്ങൾ എന്നാണ്. ബുദ്ധമതം പ്രചരിപ്പിക്കാനായി സ്ഥാപിച്ച സന്യാസി മഠങ്ങൾ അറിയപ്പെട്ടിരുന്നത് വിഹാരങ്ങൾ എന്നാണ്. ബുദ്ധമതം പ്രചരിപ്പിക്കാനായി സ്ഥാപിച്ച സന്യാസി മഠങ്ങൾ അറിയപ്പെട്ടിരുന്നത് വിഹാരങ്ങൾ എന്നാണ്. ഏഷ്യയുടെ പ്രകാശം എന്ന ഗ്രന്ഥം രചിച്ചത് എഡ്വിൻ അർണോൾഡ്. ഏഷ്യയുടെ പ്രകാശം എന്ന ഗ്രന്ഥം രചിച്ചത് എഡ്വിൻ അർണോൾഡാണ്. എഡ്വിൻ അർണോൾഡിൻ്റെ ഏഷ്യയുടെ പ്രകാശത്തിൽ പ്രതിപാദിക്കുന്ന വ്യക്തി ശ്രീബുദ്ധനാണ്. എഡ്വിൻ അർണോൾഡിൻ്റെ ഏഷ്യയുടെ പ്രകാശത്തിൽ പ്രതിപാദിക്കുന്ന വ്യക്തി ശ്രീബുദ്ധനാണ്. ബുദ്ധമത പഠനത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയും കേന്ദ്രങ്ങളായിരുന്ന സർവകലാശാലകൾ ഏതൊക്കെയാണ്? നളന്ദ, തക്ഷശില, വിക്രമശില. ബുദ്ധമത പഠനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കേന്ദ്രങ്ങളായിരുന്ന സർവകലാശാലകൾ ഏതൊക്കെ? നളന്ദ, തക്ഷശില, വിക്രമശില. ബുദ്ധമതത്തിൻ്റെ ജന്മനാട് ഏത്? ഇന്ത്യ. ബുദ്ധമതത്തിൻ്റെ ജന്മനാട് ഏത്? ഇന്ത്യ. മഹായാനമെന്നും ഹീനയാനമെന്നും രണ്ടായി വിഭജിക്കപ്പെട്ട മതം ഏത്? ബുദ്ധമതം. മഹായാനമെന്നും ഹീനയാനമെന്നും രണ്ടായി വിഭജിക്കപ്പെട്ട മതം ഏത്? ബുദ്ധമതം. അടുത്തത് ജൈനമതമാണ്. ജൈനമതം പ്രചരിപ്പിച്ചത് വർദ്ധമാന മഹാവീരൻ. ജൈനമതം പ്രചരിപ്പിച്ചതും വർദ്ധമാന മഹാവീരനാണ്. ജൈനമത വിശ്വാസമനുസരിച്ച് ജൈനമതത്തിലെ തീർത്ഥങ്കരന്മാരുടെ എണ്ണം 24. ജൈനമത തീർത്ഥങ്കരന്മാരുടെ എണ്ണം 24. 24-ാമത്തെ തീർത്ഥങ്കരൻ മഹാവീരനാണ്. 24-ാമത്തെ ജൈനമത തീർത്ഥങ്കരൻ മഹാവീരനാണ്. ജൈനമതം വളരെയധികം പ്രാധാന്യം നൽകിയത് അഹിംസയിലാണ്. ശിലാസ്തൂപങ്ങളും ഗുഹാക്ഷേത്രങ്ങൾ, പ്രതിമകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനാണ് ജൈനമതം പ്രോത്സാഹിപ്പിച്ചത്. ശിലാസ്തൂപങ്ങൾ, ഗുഹാക്ഷേത്രങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനാണ് ജൈനമതം പ്രോത്സാഹിപ്പിച്ചത്. ജൈനമതവുമായി ബന്ധപ്പെട്ട ശ്രാവണ ബെൽഗോളയിലെ ഗോമതേശ്വര പ്രതിമ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ജൈനമതവുമായി ബന്ധപ്പെട്ട ശ്രാവണ ബെൽഗോളയിലെ ഗോമതേശ്വര പ്രതിമ. അപ്പോൾ ഗോമതേശ്വര പ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നു? ശ്രാവണ ബെൽഗോള. ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ്? ജൈനമതം. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു? കർണാടക. ജൈനമതവുമായി ബന്ധപ്പെട്ട ശ്രാവണ ബെൽഗോളയിലെ ഗോമതേശ്വര പ്രതിമ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. ശ്വേതംബരന്മാർ, ദിഗംബരന്മാർ എന്ന് വിഭജിക്കപ്പെട്ട മതം ജൈനമതം. ശ്വേതംബരന്മാർ, ദിഗംബരന്മാർ എന്ന് വിഭജിക്കപ്പെട്ട മതം ജൈനമതം. ജൈനമതവും ബുദ്ധമതവും പ്രചരിപ്പിച്ചിരുന്ന ഭാഷ പ്രാകൃത, പാലി എന്നിവയാണ്. മധ്യപ്രദേശിലെ പ്രശസ്തമായ ബുദ്ധ കേന്ദ്രം ഏത്? ബാർഹൂതിയാണ്. മധ്യപ്രദേശിലെ പ്രശസ്തമായ ബുദ്ധ കേന്ദ്രം ഏത്? ബാർഹൂതിയാണ്. മഗധയിലെ ഭരണാധികാരിയായിരുന്ന അജാതശത്രു ബുദ്ധനെ സന്ദർശിച്ചതിൻ്റെ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ബുദ്ധ കേന്ദ്രമാണ് ആ ബാർഹൂതി എന്നറിയപ്പെടുന്നത്. മധ്യപ്രദേശിലെ ബാർഹൂതി എന്നറിയപ്പെടുന്നതും അജാതശത്രു ബുദ്ധനെ സന്ദർശിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ചിത്രങ്ങളൊക്കെ വരച്ചതാണ്. ഇനി പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളുടെ എണ്ണം 16. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളുടെ എണ്ണം 16. അതിൽ ജനപദങ്ങൾ കൂടിച്ചേർന്ന് രൂപം കൊണ്ടതിനെയാണ് മഹാജനപദങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഹിമാലയ പർവ്വതത്തോട് അടുത്ത് കിടക്കുന്ന മഹാജനപദങ്ങളിൽ നിലനിന്നിരുന്ന ഭരണം അറിയപ്പെടുന്നത് ഗണസംഘ ഭരണം എന്നാണ്. ഹിമാലയ പർവ്വതത്തോട് അടുത്ത് കിടക്കുന്ന മഹാജനപദങ്ങളിൽ നിലനിന്നിരുന്ന ഭരണം അറിയപ്പെടുന്നത് ഗണസംഘ ഭരണം എന്നും ഗംഗാ സമതല പ്രദേശങ്ങളിലെ മഹാജനപദങ്ങളിൽ നിലനിന്നിരുന്ന ഭരണം രാജഭരണമാണ്. ഗംഗാ സമതലങ്ങളിൽ നിന്ന് രാജഭരണമാണ്. ഗോത്രങ്ങളുടെയും ഗോത്ര തലവന്മാരുടെയും സംഘം അറിയപ്പെട്ടിരുന്നത് ഗണസംഘം എന്നാണ്. ഗോത്രങ്ങളുടെയും ഗോത്ര തലവന്മാരുടെയും സംഘം അറിയപ്പെടുന്നത് ഗണസംഘം എന്നാണ്. ഭരണകാര്യങ്ങളിൽ ജനാധിപത്യ രീതി അവലംബിച്ചിരുന്നത് ഗണസംഘമാണ്. ഭരണകാര്യങ്ങളിൽ ജനാധിപത്യ രീതി അവലംബിച്ചിരുന്നത് ഗണസംഘമാണ്. ഏറ്റവും വലിയ മഹാജനപദം എന്നറിയപ്പെടുന്നത് ഏതാണ്? മഗധയാണ്. മഹാജനപദങ്ങളിൽ കൂടുതൽ ശക്തമായത് ഏതാണ്? മഗധയാണ്. മഗധയുടെ വടക്ക് ഗംഗയും പടിഞ്ഞാറ് സോണും തെക്ക് വിന്ധ്യാപർവ്വതവും കിഴക്ക് ചമ്പാ നദിയുമാണ്. മഗധയുടെ വടക്ക് ഗംഗ, പടിഞ്ഞാറ് സോണ്, തെക്ക് വിന്ധ്യാപർവ്വതം, കിഴക്ക് ചമ്പാ നദിയാണ്. മഗധയുടെ ആദ്യ തലസ്ഥാനം രാജഗൃഹമാണ്. മഗധയുടെ ആദ്യ തലസ്ഥാനം രാജഗൃഹം. മഗധ ഭരിച്ച പ്രധാന ഭരണാധികാരികളും അവരുടെ രാജവംശവും ഒന്ന് നോക്കാം. ബിംബിസാരനും അജാതശത്രുവും ഹാര്യങ്ക രാജവംശത്തിലാണ്.
ബിംബിസാരൻ അജാതശത്രു എന്നിവരെ ഹാര്യങ്ക രാജവംശം, ശിശുനാഗൻ കാലശോകൻ എന്നിവരെ ശിശുനാഗ രാജവംശം, ശിശുനാഗൻ കാലശോകൻ എന്നിവരെ ശിശുനാഗ രാജവംശം, മഹാപത്മനന്ദൻ എന്നത് നന്ദ രാജവംശമാണ്. ഇനി അതിനുശേഷമുള്ള ഒരു അലക്സാണ്ടറാണ്. അപ്പോൾ പ്രാചീന ഗ്രീസിലെ മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്ന അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിച്ച വർഷം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. BCE 327 അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിച്ച വർഷം ഏത്? BCE 327 അലക്സാണ്ടറുടെ ഗുരു ആര്? അരിസ്റ്റോട്ടിൽ. അലക്സാണ്ടറുടെ ഗുരു അരിസ്റ്റോട്ടിൽ. ഭൂമിശാസ്ത്രത്തിലും ചരിത്രത്തിലും തൽപരനായിരുന്ന മാസിഡോണിയൻ ഭരണാധികാരി ആര്? അലക്സാണ്ടർ. ഭൂമിശാസ്ത്രത്തിലും ചരിത്രത്തിലും തൽപരനായിരുന്ന മാസിഡോണിയൻ ഭരണാധികാരി ആരാണ്? അലക്സാണ്ടറാണ്. ഗ്രീക്ക് നിർമ്മാണകല ഇന്ത്യയിൽ പ്രചരിക്കാൻ കാരണമായതും ഏത് രാജ്യത്തിൻ്റെ ആക്രമണത്തോടെയാണ്? മാസിഡോണിയ. ഗ്രീക്ക് നിർമ്മാണകല ഇന്ത്യയിൽ പ്രചരിക്കാൻ കാരണമായത് ഏത് രാജ്യത്തിൻ്റെ ആക്രമണത്തോടെയാണ്? മാസിഡോണിയ. ഇന്ത്യയെ ആക്രമിച്ച് സിന്ധ്, പഞ്ചാബ് എന്നിവ കൈവശപ്പെടുത്തിയ ഭരണാധികാരി ആര്? ഡാരിയസ് ഒന്നാമൻ. ഇന്ത്യയെ ആക്രമിച്ച് സിന്ധ്, പഞ്ചാബ് എന്നിവ കൈവശപ്പെടുത്തിയ ഭരണാധികാരി ഡാരിയസ് ഒന്നാമനാണ്. പേർഷ്യക്കാർ ഇന്ത്യ ആക്രമിച്ചത് മൂലം രൂപം കൊണ്ട പുതിയ ലിപി അറിയപ്പെടുന്നത് ഗരോഷ്ടി ലിപി. പേർഷ്യക്കാർ ഇന്ത്യ ആക്രമിച്ചത് മൂലം രൂപം കൊണ്ട പുതിയ ലിപി അറിയപ്പെടുന്നത് ഗരോഷ്ടി ലിപിയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ. എല്ലാവരും നന്നായി തന്നെ നോക്കുക, അധികം സമയമൊന്നുമില്ല വേസ്റ്റാക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.